ആദ്യം നമുക്ക് ഏതൊക്കെയാണ് ഈ പറയുന്ന സ്കീമുകൾ എന്ന് നോക്കാം. സുകന്യാ സമൃദ്ധി എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമുണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമുണ്ട്, കിസാൻ വികാസ് പത്രുണ്ട്, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീമുണ്ട്. ഇവയൊക്കെയാണ് പോസ്റ്റ് ഓഫീസിൽ നമുക്ക് ഏറ്റവും മുൻനിരയിലായി നിൽക്കുന്ന സ്കീമുകൾ എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് പിന്നീടൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്നും അതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെയാണ് സുകന്യാ സമൃദ്ധി സ്കീം. 10 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ പേരിൽ രക്ഷിതാക്കൾക്ക് ആരംഭിക്കാൻ പറ്റിയ നിക്ഷേപ പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ചുരുങ്ങിയത് 250 രൂപയും പരമാവധി 150,000 രൂപയും ഒരു വർഷം നമുക്ക് ഈ സ്കീമിൽ നിക്ഷേപിക്കാം എന്നാണ്. ഇതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7.6%. ഇങ്ങനെ നിക്ഷേപിക്കുന്ന പണം മാതാപിതാക്കൾക്ക് അവരുടെ വിവാഹ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ വേണ്ടി എടുക്കാവുന്നതാണ്. തുടർച്ചയായി 14 വർഷമോ അതിൽ കൂടുതലോ പണം നിക്ഷേപിച്ചാൽ മാത്രമാണ് സുകന്യാ സമൃദ്ധി അക്കൗണ്ടിൽ നമുക്ക് പണം പിൻവലിക്കാൻ കഴിയുന്നത്. അടുത്ത സ്കീമിനെ പറ്റി നോക്കാം. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം ആണ് അടുത്തത്. റിട്ടയർ ചെയ്ത വ്യക്തികൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടിയുള്ള ഏറ്റവും ജനകീയമായ ഒരു നിക്ഷേപ സ്കീമാണ് ഈ പറയുന്ന സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്നത്. നിലവിൽ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7.4%. ഈ ഒരു സ്കീമിൽ പരമാവധി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 15 ലക്ഷം രൂപയാണ്. അതിനു മുകളിൽ നമുക്ക് തുക ഈ ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. അതുമാത്രമല്ല, ഈ ഒരു സ്കീമിൽ നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ 1.5 ലക്ഷം രൂപ വരെയുള്ള നികുതിയുടെ ഇളവ് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഏതാണെന്ന് നോക്കാം. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടാണ് അടുത്ത സ്കീം എന്ന് പറയുന്നത്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ആരംഭിക്കാവുന്ന ഒരു സ്കീമാണ്. ഇതിൽ പ്രതിവർഷം 7.1% പലിശ നിരക്ക് നൽകുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ഈ PPFലേക്ക് നിക്ഷേപിക്കാവുന്ന ചുരുങ്ങിയ എമൗണ്ട്, ഏറ്റവും ചുരുങ്ങിയ എമൗണ്ട് 500 രൂപയും പരമാവധി മാക്സിമം നമുക്ക് 150,000 രൂപ വരെയും ഈ ഒരു സ്കീമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, ഒറ്റത്തവണയായിട്ടോ അല്ലെങ്കിൽ ഗഡുക്കളായിട്ടോ കൂടി നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്ത സ്കീമാണ് കിസാൻ വികാസ് പത്ര എന്ന് പറയുന്നത്. കിസാൻ വികാസ് പത്ര പദ്ധതിയിൽ ഒരാൾക്ക് നിക്ഷേപിക്കാൻ കഴിയുന്ന ഏറ്റവും ചുരുങ്ങിയ തുക എന്ന് പറയുന്നത് 1,000 രൂപയാണ്. പ്രതിവർഷം 6.9% ഈ ഒരു സ്കീമിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. 1,000 രൂപയുടെ ഗുണിതങ്ങളായാണ് ഈ സ്കീമിലേക്ക് നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്താണ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീം എന്ന് പറയുന്നത്. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീമിൽ നമുക്ക് നിക്ഷേപിക്കാൻ കഴിയുന്ന ഏറ്റവും ചുരുങ്ങിയ തുക എന്ന് പറഞ്ഞാൽ 1,000 രൂപയാണ്. പരമാവധി തുകയ്ക്ക് പരിധിയില്ല, എത്ര വേണമെങ്കിലും നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പ്രതിവർഷം 6.8% ഈ ഒരു സ്കീമിലൂടെ നമുക്ക് ലഭിക്കുന്ന പലിശ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഈ ഒരു സ്കീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സ്കീം പ്രകാരം 124 മാസങ്ങൾ കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അതായത് 10 വർഷവും 4 മാസവും ഏകദേശം വരും, ആ ഒരു എമൗണ്ട് ഇരട്ടിയാകുമെന്നാണ് പോസ്റ്റ് ഓഫീസിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്കീമിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമുക്കൊരു കാൽക്കുലേഷന് വേണ്ടി നമുക്ക് എത്രയാണോ നമ്മൾ ഇടുന്ന എമൗണ്ട് അതനുസരിച്ച് നമുക്ക് എത്ര റിട്ടേൺസ് കിട്ടും എന്ന് കണക്ക് കൂട്ടാനായിട്ട് ഞാൻ ഒരു കാൽക്കുലേറ്ററിന്റെ കാര്യം ആദ്യം തന്നെ പറഞ്ഞു. അപ്പൊ ആ ഒരു കാൽക്കുലേറ്ററിനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോസ്റ്റ് ഇൻഫോ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വരും, ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഇത് ഓപ്പൺ കൊടുക്കുക. ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻ്ററസ്റ്റ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഈ ഒരു സെക്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പരിചയപ്പെട്ട എല്ലാ സ്കീമുകളും മുകളിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്ന സുകന്യാ സമൃദ്ധിയാണ്. ഇങ്ങനെ റൈറ്റിലോട്ട് നമ്മളൊന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ടൈം ഡെപ്പോസിറ്റ്, മന്ത്ലി ഇൻകം സ്കീം, സീനിയർ സിറ്റിസൺ, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞ എല്ലാ സ്കീമുകളും ഇതിലുണ്ട്. ഇതിൽ നമുക്ക് എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അതനുസരിച്ച് നമുക്ക് എത്ര രൂപ കിട്ടും എന്നൊരു കാൽക്കുലേഷൻ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആദ്യം സുകന്യാ സമൃദ്ധി എന്ന് പറയുന്ന അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ചോദിച്ചിരിക്കുന്ന പറഞ്ഞാൽ മന്ത്ലി കോൺട്രിബ്യൂഷൻ ആണ്. അപ്പം നമ്മൾ മന്ത്ലി കോൺട്രിബ്യൂഷൻ ഒരു 2,000 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്, 2,000 രൂപ. അടുത്തതെന്ന് പറഞ്ഞാൽ ഗേൾ ഏജ്, ഞാൻ ആദ്യം പറഞ്ഞു സുകന്യാ സമൃദ്ധി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്കീമാണ്. അപ്പം കുഞ്ഞിന്റെ വയസ്സാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊരു ഒരു വയസ്സ് കൊടുക്കാം. ഒരു വയസ്സ് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന പ്രൊസീജിയർ നമുക്കറിയാം. ഇവിടെ ടോട്ടൽ കോൺട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ 15 വർഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യമേ പറഞ്ഞു 14 വർഷത്തിന് മുകളിലായിരിക്കണം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ 21 വർഷമാണ്. അപ്പോൾ 15 വർഷം കഴിഞ്ഞിട്ട് 6 വർഷത്തോളം എന്ത് ചെയ്യുന്നു, ഇത് മെച്യൂരിറ്റിക്ക് വേണ്ടി എടുക്കുന്നുണ്ട്.
ടോട്ടൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 360,000 രൂപയാണ്. അതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 660,744 രൂപയുണ്ട്. അപ്പൊ മെച്യൂരിറ്റി എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,20,744 രൂപ നമുക്ക് ടോട്ടൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന 21 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഓരോ വർഷവും എങ്ങനെയാണെന്ന് നമുക്ക് ഈ പറയുന്ന പോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും അതുപോലെ അതിന്റെ ഇൻട്രസ്റ്റും എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ അറിയാൻ കഴിയുന്നുണ്ട് 2021. അപ്പൊ ഓരോ നോക്കിയാൽ മതി, 21 മന്ത്ലി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 2,000, ഇയർലി ആകുമ്പോൾ 24,000, അതിന്റെ ഇൻട്രസ്റ്റ് 988 രൂപ, ടോട്ടൽ എന്ന് പറഞ്ഞ് 24,988 ഫസ്റ്റ് ഇയറിൽ വരുന്നുണ്ട്. അങ്ങനെ ഓരോ വർഷത്തിലും നമുക്ക് ഇങ്ങനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ലാസ്റ്റ് നോക്കിയാൽ മതി, 6 വർഷം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ആ എമൗണ്ട് തന്നെ എന്ത് ചെയ്യുന്നതാണ്, ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പം ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും എടുത്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ മന്ത്ലി ഇൻകം സ്കീം ഞാൻ എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പം ഒരു ഫിക്സഡ് ആയിട്ട് 100,000 രൂപ ഞാൻ കൊണ്ടിടുകയാണെങ്കിൽ എനിക്ക് എത്ര രൂപ മന്ത്ലി ഇൻകം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. 100,000 രൂപ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അവിടെ വരുന്ന പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 550 രൂപ എന്ത് ചെയ്യും, എനിക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ഇനി അത് ഇയർലി ആണ് ഞാൻ നോക്കുന്നതെങ്കിൽ 6,600 രൂപ കിട്ടും. അപ്പൊ അങ്ങനെ എല്ലാം നമുക്ക് ഈ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണക്കൂട്ടാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.